പ്രിയമുള്ളവരെ ബൈബിൾ തീർത്ഥാടനത്തിൻ്റെ ഈ പുതിയ എപ്പിസോഡിലേക്ക് നിങ്ങളെ ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യും ഇന്നത്തെ ക്ലാസ്സിൽ നാം വിശുദ്ധ മത്തായുടെ സുവിശേഷത്തിൻ്റെ പതിനാലാം അധ്യായത്തിൻ്റെ സമാപന ഭാഗമാണ് പഠന വിധേയമാക്കുന്നത് ഈ അധ്യായത്തിൽ ഈശോ കടലിന് മീതെ അത്ഭുതകരമായി നടക്കുന്നു എന്ന സംഭവവും അതുപോലെ പത്രോസ് കടലിന് മീതെ നടക്കാൻ ശ്രമിക്കുമ്പോൾ പരാജയപ്പെടുന്ന സംഭവവുമാണ് പഠിക്കുന്നത് ഈ രണ്ട് സംഭവങ്ങളും പരസ്പര ബന്ധമുള്ള സംഭവങ്ങളാണ് എന്ന് നമുക്കറിയാം കടലിന് മീതെ നടക്കുന്നവനായി ഈശോയെ അവതരിപ്പിക്കുമ്പോൾ അത് ഈശോയുടെ ദൈവീകതയുടെ ഏറ്റവും സ്പഷ്ടമായ ലക്ഷണമാണ് എന്നുകൂടി നമ്മൾ തിരിച്ചറിയും ഈശോയുടെ ദൈവീകതയുടെ അടയാളമാണ് ഈശോ കടലിന് മീതെ നടക്കുന്നു എന്നുള്ളത് കാരണം ദൈവം കടലിനിലൂടെ സഞ്ചരിക്കുകയുള്ളൂ ഒന്നുകിൽ ദൈവം കാറ്റിൻ്റെ ചിറകിലേറി സഞ്ചരിക്കുന്നു ദൈവം പാത പൂന്നുന്നുവെങ്കിൽ അത് കടലിലായിരിക്കും എന്നുള്ളത് ഒരു ഭൂതസങ്കല്പമാണ് കാരണം ഭൂമിയിൽ ദൈവത്തിൻ്റെ പാദം പതിഞ്ഞാൽ ആ പാദമുദ്ര കാണുന്നവരോ അതിൽ സ്പർശിക്കുന്നവരോ മരിക്കും കാരണം ദൈവത്തിൻ്റെ പാദം അത്രമേൽ പവിത്രമാണ് അതേസമയം ദൈവം കടലിൽ പാദമൊന്നുമ്പോൾ അവിടുത്തെ പാദമുദ്ര അവിടെ പതിയുന്നില്ല ആരും കാണുന്നുമില്ല ആ ഒരു സങ്കല്പത്തിൽ നിന്നാണ് ഹൂദർ വിശ്വസിച്ചിരുന്നത് ദൈവം കടലിന് മുകളിലൂടെയാണ് നടക്കുന്നത് ഒന്നുകിൽ അവൻ കാറ്റിൻ്റെ ചിറകിലേറി സഞ്ചരിക്കുന്നു അല്ലെങ്കിൽ അവൻ കടലിന് മീതെ നടക്കുന്നു പഴയ നിയമത്തിൽ ഒരുപാട് സൂചനകൾ സമാനമായ അർത്ഥത്തിൽ നമുക്ക് കണ്ടെത്താൻ സാധിക്കും ജോബിൻ്റെ പുസ്തകം ഒൻപതാം അധ്യായത്തിൻ്റെ എട്ടാം തിരുവചനം ജോബിൻ്റെ തന്നെ പുസ്തകത്തിൻ്റെ മുപ്പത്തി എട്ടാം അധ്യായത്തിൻ്റെ പതിനാറാം തിരുവചനം ഇതെല്ലാം ദൈവം കടലിന് മീതെ നടക്കുന്നവനാണ് എന്നുള്ള സൂചനകൾ നൽകുന്നതാണ് സങ്കീർത്തനങ്ങളിൽ ഒട്ടനവധി തവണ ഈയൊരു യഹൂദ വിശ്വാസത്തിൻ്റെ പ്രതിഫലനങ്ങൾ നിങ്ങൾ കാണാൻ സാധിക്കും സങ്കീർത്തനം എഴുപത്തി ഏഴിൻ്റെ പത്തൊൻപതാമത്തെ വാചകം ഈ ഒരാശയത്തെ സൂചിപ്പിക്കുന്നുണ്ട് പ്രവചന ഗ്രന്ഥങ്ങളിലും സമാനമായ സൂചനകൾ നമുക്ക് കണ്ടെത്താൻ സാധിക്കും ഏശയ്യയുടെ പ്രവചനത്തിൻ്റെ നാൽപ്പത്തി മൂന്നാം അധ്യായത്തിന്റെ പതിനാറാം തിരുവചനത്തിൽ ഈ വസ്തുത നമ്മൾ മനസ്സിലാക്കുന്നു അപ്പോൾ ബൈബിളിൽ ഉടനീളമുള്ള ഒരു വിശ്വാസമാണ് അല്ലെങ്കിൽ ഒരു ഹൂത സങ്കല്പമാണ് ദൈവം കടലിനു മീതെ നടക്കുന്നു അപ്പോൾ ഈശോ കടലിന് മീതെ നടന്നു എന്ന് സുവിശേഷകൻ പറയുമ്പോൾ അതിൻ്റെ സന്ദേശം യഹൂദർക്ക് വളരെ എളുപ്പത്തിൽ മനസ്സിലാകും ഈശോ യഥാർത്ഥ ദൈവമാണ് കാരണം ഈ ഭൂമിയിൽ ആരും കടലിന് മീതെ നടക്കുന്നില്ല ചില യോഗാചാര്യന്മാരൊക്കെ ഏതാനും സമയം കടലിൻ്റെ മീതെ നിശ്ചലമായി കിടന്നിട്ടുണ്ട് എന്നൊക്കെ നമ്മൾ വായിക്കുന്നുണ്ട് പലരും ഇങ്ങനെ മീഡിയയെ വിളിച്ചുകൂട്ടി കടലിൻ്റെ മീതെ നടക്കും എന്നൊക്കെ വലിയ പ്രവചനങ്ങളും പ്രകടനങ്ങളും അവകാശവാദങ്ങളും ഉന്നയിച്ചെങ്കിലും പക്ഷേ അത് നടന്നവരെല്ലാം മുങ്ങിപ്പോയതേ ഉള്ളൂ എന്ന് നമ്മൾ പലപ്പോഴും ദൃശ്യമാധ്യമങ്ങളിലൂടെ കണ്ടിട്ടുള്ള സത്യമാണ് ഇനി ആർക്കെങ്കിലും ഏതെങ്കിലും യോഗാത്മക കഴിവുകളിലൂടെ കടലിൻ്റെ മീതെ നടക്കാൻ പറ്റുന്നവർ നടക്കട്ടെ യഹൂദവിശ്വാസമനുസരിച്ച് ദൈവത്തിൻ്റെ കഴിവാണ് ഒരുവനിലെ ദൈവീകതയുടെ ഏറ്റവും പ്രകടമായ ദൃഷ്ടാന്തമാണ് കടലിന് മീതെയുള്ള നടപ്പ് ആ നടപ്പാണ് ഈശോ ഇവിടെ നടക്കുക എന്ന് പറയുമ്പോൾ വിശുദ്ധ മത്തായുടെ സുവിശേഷം ഈശോയെ പഴയ നിയമത്തിലെ യാഹുവേക്ക് തുല്യനായ ദൈവമായി അവതരിപ്പിക്കുന്നു എന്നുള്ളതാണ് ഈ അത്ഭുതത്തിൻ്റെ ഒന്നാമത്തെ സന്ദേശം യാഹ്വേക്ക് തുല്യനായിട്ടാണ് അവതരിപ്പിക്കുന്നത് എന്നുള്ളതിൻ്റെ ഏറ്റവും സ്പഷ്ടമായ സൂചന ഈശോയുടെ നടപ്പ് കണ്ടപ്പോൾ അയ്യോ ഭൂതം വരുന്നേ എന്ന് നിലവിളിക്കുമ്പോൾ ഈശോ പറയുന്ന മറുപടി ഭയപ്പെടേണ്ട ഞാനാണ് എന്നാണ് ഞാനാണ് എന്ന് മലയാളത്തിൽ പറയുമ്പോൾ നമുക്കതിൻ്റെ കൃത്യമായ അർത്ഥം വ്യാഖ്യാനിക്കാൻ പറ്റിയല്ല പക്ഷേ ഇതേ പദത്തെ നിങ്ങൾ ഹിബ്രുവിലേക്ക് വിവർത്തനം ചെയ്താൽ അത് യാഹ്വേ എന്നാണ് എന്ന് പറയുന്നത് എന്നാണ് അതായത് നിങ്ങൾ ഭയപ്പെടേണ്ട ഞാനാണ് എന്ന് പറയുമ്പോൾ ഈശോ ഉദ്ദേശി ഈശോ പറയുന്ന യഥാർത്ഥത്തിൽ എന്താണ് എന്നാണ് ഞാൻ യാഹ്വേക്ക് തുല്യനായ ദൈവം മോശയ്ക്ക് ദൈവം വെളിപ്പെടുത്തി കൊടുത്ത തിരുനാമം നിന്റെ പേരെന്ത് എന്ന് ഈജിപ്തിലെ ജനങ്ങൾ ചോദിച്ചാൽ ഞാൻ എന്ത് മറുപടി പറയും ദൈവം പറഞ്ഞു നീ ചെന്ന് പറയുക ഞാൻ ആകുന്നു എന്ന് പറയുന്നു ഞാൻ ആയിരിക്കുന്നവനാകുന്നു എന്നോ ഞാൻ ആകുന്നു എന്നോ വിവർത്തനം ചെയ്യാവുന്ന ഹീബ്രു പദമാണ് യാഹ്വേ എന്നത് അപ്പോൾ ആ പദം തന്നെ ഉച്ചരിച്ചുകൊണ്ടാണ് ഈശോ തൻ്റെ തനിമ വെളിപ്പെടുത്തുന്നത് താൻ ആരാണ് എന്ന് ശിഷ്യർക്ക് വെളിപ്പെടുത്തിയത് യാഹ്വേ എന്ന പദം പദമുച്ചരിച്ചുകൊണ്ടാണ് എന്ന് പറയുമ്പോൾ സുവിശേഷകൻ്റെ ആത്യന്തികമായ ലക്ഷ്യം ഇവിടെ വളരെ വ്യക്തമാണ് ഈശോയുടെ ദൈവീകതയെ ആധികാരികമായി അവതരിപ്പിക്കുക എന്നുള്ളതാണ് സുവിശേഷകൻ്റെ പ്രഥമ ലക്ഷ്യം എന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും അതുകൊണ്ട് ഈ ലക്ഷ്യത്തോടെയാണ് സുവിശേഷകൻ ഇത് അവതരിപ്പിക്കുന്നത് എന്ന് മനസ്സിൽ കുറിച്ചുകൊണ്ട് നമുക്ക് ഈ വചനത്തെ പഠിക്കാൻ വേണ്ടി ശ്രമിക്കാം ജനസഞ്ചയത്തെ പിരിച്ചുവിടുമ്പോഴേക്കും തനിക്കു മുമ്പേ വഞ്ചിയിൽ കയറി മറുകരയ്ക്ക് പോകാൻ യേശു ശിഷ്യന്മാരെ നിർബന്ധിച്ചു ഈശോയുടെ ദൈവീകത സുവിശേഷകൻ ഏറ്റുപറയുന്നു രണ്ടാമത് മറ്റൊരു വലിയ അർത്ഥം കൂടി അത്ഭുതത്തിനുണ്ട് അതാണ് ഈ ആദ്യ വാചകം സൂചിപ്പിക്കുക തന്നെ കൂടാതെ ഈ കടലിലൂടെ യാത്ര ചെയ്ത് മറുകരയിലെത്താനും പറഞ്ഞ് ഈശോ ശിഷ്യരെ വള്ളത്തിൽ കയറി നിർബന്ധിച്ച് തനിയെ യാത്രയാക്കി എന്നാണ് പറയുന്നത് നമുക്കറിയാം ഈശോയെ കൂടാതെ ശിഷ്യന്മാർ പ്രത്യേകിച്ച് ഒന്നും ഈ സുശേഷത്ത് ചെയ്യുന്നില്ല ഈ രണ്ട് പേരെ വീതം ഈശോ തനിക്ക് മുമ്പേ താൻ പോകാനിരുന്ന ഗ്രാമങ്ങളിലേക്ക് അയക്കുന്ന ഒരു വിവരണം പത്താം അധ്യായത്തിൽ നമ്മൾ വായിച്ചു പക്ഷേ അവർ ഈശോയുടെ നാമത്തിൽ അവിടെ പ്രസംഗിച്ചേച്ച് തിരിച്ചു വന്നു പക്ഷേ ശിഷ്യന്മാരൊന്നാകെ ഒരു വള്ളത്തിൽ കയറി ഈശോയെ കൂടാതെ യാത്ര ചെയ്യുന്നത് ഇവിടെ ആദ്യമായിട്ട് ഈ സംഭവത്തിന് ആദിമസഭയുടെ പശ്ചാത്തലത്തിൽ വലിയ പ്രസക്തി ഇല്ലേ എന്ന് നിങ്ങൾ ചിന്തിച്ചു നോക്കും കാരണം ആദിമസഭ കൊടുങ്കാറ്റിലൂടെ നീങ്ങിയ നൗകയായിരുന്നു എന്ന് നമുക്കറിയാം നീറോയുടെ കാലം മുതലുള്ള മതമർദ്ദനം അതിനു മുമ്പ് യഹൂത മത നേതൃത്വത്തിൻ്റെ ഭാഗത്തു നിന്നുള്ള ക്രൂരമായ പീഡനങ്ങൾ ശരിക്കും കൊടുങ്കാറ്റിൽപ്പെട്ട് ആടിയുലഞ്ഞ് ഇപ്പോൾ മുങ്ങിപ്പോകുമേ കർത്താവേ ഞങ്ങളിതാ നശിക്കാൻ പോകുന്നേ എന്ന് നിലവിളിക്കാൻ തക്ക വിധത്തിൽ വിശ്വാസികളെ പ്രേരിപ്പിക്കുന്ന അവസ്ഥയിലെത്തിയ സഭയുടെ ആദിമസഭയുടെ പ്രതീകമല്ലേ വാസ്തവത്തിൽ ഈ കടലിൽ ക്രിസ്തുവില്ലാതെ യാത്ര ചെയ്യുന്ന ഈ തോണി എന്ന സത്യം നമ്മൾ ഓർക്കും തോണി ശരിക്കും അത് തിരുസഭയുടെ പ്രതീകമാണ് മോ ജലപ്രളയകാലത്ത് നോഹയുടെ പേടകത്തിൽ പ്രവേശിച്ചവർ രക്ഷപ്രാപിച്ചു എന്നതുപോലെ പുതിയ നിയമത്തിലെ നോഹയുടെ പേടകം തിരുസഭയാണ് എന്ന സത്യം നമുക്കറിയാം പത്രൂസിൻ്റെ ഒന്നാം ലേഖനം മൂന്നാം അധ്യായം പതിനെട്ട് മുതലുള്ള വാക്യങ്ങളിൽ സഭയെ നോഹയുടെ പേടകത്തോട് ഉപമിച്ചുകൊണ്ട് അപ്പസ്തോലൻ സംസാരിക്കുന്നു അതുകൊണ്ട് ഇവിടുത്തെ ഈ തോണി ശിഷ്യർ മാത്രം കയറുകയും ഈശോയുടെ ഫിസിക്കൽ പ്രസൻസ് ഈശോയുടെ ശാരീരിക സാന്നിധ്യം ആ തോണിയിലില്ല എന്നുള്ളതാണ് ശ്രദ്ധേയം ശാരീരികമായി ഈശോ സന്നിഹിതമല്ലാതെ ശിഷ്യർ മാത്രം നയിക്കുന്ന ഒരു തോണി നടുക്കടലിൽ ഭീകരമായ അനുഭവങ്ങളിലേക്ക് കണ്ടുപോകേണ്ടി വരുന്നു ശരിക്കും ഈ അത്ഭുതം ആദിമസഭയുടെ ജീവിതാനുഭവത്തിലേക്ക് തിരിച്ചു വെച്ച കണ്ണാടിയല്ലേ എന്ന് നമ്മൾ ആലോചിച്ചു നോക്കേണ്ടതുണ്ട് ഈശോ വ്യക്തമാക്കുന്നത് തന്നെയാണ് ഈശോ അവരെ നിർബന്ധിച്ചു എന്നാണ് പി ഒ സി ട്രാൻസ്ലേഷൻ ഈശോ അവരെ നിർബന്ധിച്ചു ശിഷ്യർക്ക് എപ്പോഴും ഈശോയോടൊത്ത് ഇങ്ങനെ ആയിരിക്കാനാണ് ഇഷ്ടം കാരണം താബോർ മലമുകളിൽ അല്ലെങ്കിൽ രൂപാന്തരീകരണത്തിൻ്റെ മലമുകളിൽ നമ്മൾ കാണുന്നുണ്ട് നമുക്ക് ഇവിടെ ആയിരിക്കുന്നത് നല്ലതാണ് എന്നുള്ള സ്വർഗീയ അനുഭവത്തിൽ ഈശോയോടൊത്തായിരിക്കുക ശിഷ്യർക്ക് ഇഷ്ടമാണ് പക്ഷേ ഈശോയുടെ ശാരീരികമായ അസാന്നിധ്യത്തിൽ ഈശോയുടെ സന്ദേശവാഹകരായി ഈശോയുടെ സാക്ഷികളായി ഈ കൊടുങ്കാറ്റും തിരയിളക്കവുമുള്ള കടലിൽ സഞ്ചരിക്കാനുള്ള വിളി ശിഷ്യർക്ക് ഈശോ നൽകുകയാണ് അതിനെ അവരെപ്രകാരം അഭിമുഖീകരിക്കും എന്ന് ഈശോ മിസിയായി അറിയേണ്ടതുണ്ട് എന്നുള്ളതാണ് സത്യം അതുകൊണ്ട് തന്നെ ഈശോ വളരെ വ്യക്തമായി ശിഷ്യർക്ക് മാർഗനിർദ്ദേശം കൊടുത്ത് പറഞ്ഞു വിടുകയാണ് നിർബന്ധിച്ച് തന്നെ അയക്കുക നിങ്ങൾ തനിയെ പോകാൻ ഈശോ അവരെ അയച്ചു ഈശോയാകട്ടെ എവിടെയാണ് അവൻ മലയിലേക്ക് കയറി രാത്രിയിൽ അവൻ പിതാവുമായി ഏകാന്തതയിൽ പ്രാർത്ഥനയുടെ ഐക്യത്തിലായിരുന്നു നോക്കുക അത് വളരെ വ്യക്തമായ സൂചനയാണ് സ്വർഗാരോഹണത്തിന് ശേഷം പിതാവുമായി കൂട്ടായ്മയിലായിരിക്കുന്ന ഈശോ ശിഷ്യരോ ഇവിടെ പീഡാനുഭവങ്ങളുടെ നടുക്കടലിൽ മതമർദ്ദകരുടെ കരാളഹസ്തങ്ങളിൽ സഭാനവുക ഇപ്പോൾ തകർന്നു പോകും എന്ന ആശങ്കയിൽ സന്നിഗ്ധാവസ്ഥയിൽ നിലകൊള്ളുന്നു ശരിക്കും ഈ അത്ഭുതത്തിന് ആദിമസഭയുടെ മതമർദ്ദനങ്ങളുടെ പശ്ചാത്തലത്തിലെ അർത്ഥതലം പ്രിയപ്പെട്ടവരെ നമ്മൾ നഷ്ടപ്പെടുത്തരുത് വാസ്തവത്തിൽ ഈ രണ്ട് അർത്ഥങ്ങൾ ഈ സുവിശേഷകൻ വളരെ വ്യക്തമായ ഇവിടെ ഒന്ന് ഈശോ സത്യ ദൈവം യാഹ്വേക്ക് തുല്യനായ ദൈവമാണ് എന്ന വിശ്വാസത്തിലേക്ക് സുവിശേഷകൻ നയിക്കുന്നു രണ്ടാമതായി പീഡാനുഭവങ്ങളുടെ നടുക്കടലിൽപ്പെട്ടുപോയ ആദിമസഭയെ ധൈര്യപ്പെടുത്താൻ വേണ്ടി ഉള്ള വിവരണമായി കൂടി സുവിശേഷകൻ ഈ വിവരണത്തെ ഉദ്ദേശിക്കുന്നുണ്ട് എന്ന സത്യം കൂടി നമ്മൾ മനസ്സിലാകണം ശിഷ്യന്മാർ ഈശോയെ കൂടാതെ കടലിലേക്ക് യാത്ര പുറപ്പെട്ടു വഞ്ചി കരയിൽ നിന്ന് ഏറെ ദൂരം അകന്നു കഴിഞ്ഞിരുന്നു എത്ര ദൂരം പോയി എന്നുള്ളത് നടുക്കടലില് കടലിൻ്റെ കൃത്യം നടുക്കെത്തി എന്നാണ് മർക്കോസ് അസോസിയേഷൻ പറയുക പക്ഷേ മത്തായി അത്രയും പറയുന്നില്ല ഏറെ ദൂരം കരയിൽ നിന്ന് അകന്നു കഴിഞ്ഞു അപ്പോൾ കാറ്റ് പ്രതികൂലമായതിനാൽ തിരമാലകളിൽ പെട്ട് അത് വല്ലാതെ ഉലഞ്ഞു വല്ലാതെ ഉലഞ്ഞു എന്നുള്ള പി ഒ സി വിവർത്തനം പൂർണ്ണമായും ശരിയല്ല കാരണം അവിടെ ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു വാക്കാണ് ബാസാനീസോ എന്ന് പറയുന്ന ഒരു ഗ്രീക്ക് പദമാണ് ഗ്രീക്ക് ബൈബിൾ ഉപയോഗിച്ചിരിക്കും ബാസാനീസോ എന്ന് പറഞ്ഞാൽ അവർ ആക്രമിക്കപ്പെടുക ദ്രോഹിക്കപ്പെടുക പീഡിപ്പിക്കപ്പെടുക എന്നൊക്കെയാണ് ബാസാനീസോ എന്ന ക്രിയയുടെ അർത്ഥം ആ കപ്പൽ പീഡിപ്പിക്കപ്പെട്ടു എന്നാണ് പറഞ്ഞത് ഉലഞ്ഞു എന്നല്ല മൂലകൃതിയിൽ പറഞ്ഞിരിക്കും പീഡിപ്പിക്കപ്പെട്ടു എന്ന് പറഞ്ഞാൽ തിരമാലകൾ ആ കപ്പലിനെ കഠിനമായി പീഡിപ്പിച്ചു എന്നാണ് കൃത്യമായി വിവർത്തനം ചെയ്താൽ വരേണ്ടത് പീഡിപ്പിച്ചു എന്ന് പറയുമ്പോൾ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ അർത്ഥം വ്യക്തമാണ് ഇത് മതമർദ്ദനത്തിൽ ഉലയുന്ന സഭയെ സൂചിപ്പിക്കുന്ന ഒരു പദപ്രയോഗം കൂടി ഇതിൻ്റെ പിന്നിലുണ്ട് എന്ന സത്യം രാത്രിയുടെ നാലാം യാമമായപ്പോൾ രാത്രിയുടെ നാലാം യാമം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം യഹൂദരുടെ സമയ രാത്രി ആരംഭിക്കുന്നത് വൈകിട്ട് ആറു മണിക്ക് ആറ് മണി മുതൽ ഒൻപത് വരെ ഒന്നാം യാമം ഒൻപത് മണി മുതൽ പന്ത്രണ്ട് വരെ രണ്ടാം യാമം പന്ത്രണ്ട് മണി മുതൽ രാവിലെ മൂന്ന് മണിവരെ ഉള്ളതാണ് മൂന്നാം യാമം നാലാം വ്യാമം എന്ന് പറയുന്നത് രാവിലെ പുലർച്ചെ മൂന്ന് മണി മുതൽ ആറു മണി വരെയുള്ള സമയം അപ്പോൾ രാത്രിയുടെ നാലാം വ്യാമത്തിൽ എന്ന് പറഞ്ഞാൽ പുലർച്ചെ മൂന്ന് മണി സമയത്ത് ആണ് ഈശോ സമീപിക്കുക പുലർച്ചെ മൂന്ന് മണി സമയം എന്ന് പറയുന്നത് സഭാപാരമ്പര്യത്തിൽ അത് ഉത്ഥാനത്തിൻ്റെ സമയം കൂടിയാണ് എന്ന സത്യം നമ്മൾ മനസ്സിലാകണം അതിരാവിലെ അതായത് രാത്രിയുടെ അവസാനയാമത്തിൻ്റെ തുടക്കത്തിൽ മൂന്ന് മണിക്ക് ഈശോ രംഗപ്രവേശം ചെയ്യുന്നു ഈ രംഗപ്രവേശം ചെയ്യുന്ന ഈശോ ഈശോമിശിക വാസ്തവത്തിൽ സുവിശേഷകൻ വളരെ വ്യക്തമായ സൂചന നൽകുകയാണ് ഉത്ഥാനം ചെയ്ത ഈശോ ഈശോമിശിക ഈ സഭയോടൊത്ത് മത്തായി സുവിശേഷകന്റെ ഏറ്റവും മുഖ്യമായ ദൈവശാസ്ത്ര പ്രമേയമേത് എന്ന് ചോദിച്ചാൽ അതിൻ്റെ ഉത്തരം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ പഠിച്ചതാണ് ദൈവം നമ്മോടുകൂടെ ഉണ്ട് എന്നുള്ള അർത്ഥം അവൻ എമ്മാനുവേൽ എന്ന് വിളിക്കപ്പെടും എന്ന് പ്രവാചകൻ മുഖേന അരുളി ചെയ്തു എന്ന് പറഞ്ഞാണ് ഈശോയുടെ ജനനത്തെ സുവിശേഷകൻ അവതരിപ്പിക്കുന്നത് അവസാനിപ്പിക്കുമ്പോൾ നിത്യവും ഞാൻ നിങ്ങളോടുകൂടി ഉണ്ടായിരിക്കും എന്ന് പറഞ്ഞാണ് ഇരുപത്തിയെട്ടാം അധ്യായം ഇരുപതാം വചന തെളിശോ തൻ്റെ സുവിശേഷം അവസാനിപ്പിക്കുന്നു അപ്പോൾ നോക്കുക ആരംഭം മുതൽ അവസാനം വരെയും മത്തായി ശ്രീഹായിക്ക് പറഞ്ഞു തരാനുള്ള സന്ദേശം എന്ത് എന്ന് ചോദിച്ചാൽ ദൈവം നമ്മോടുകൂടെയാണ് മനുഷ്യാവതാരത്തിലൂടെ അവൻ നമ്മോടുകൂടെയാണ് പീഢാനുഭവങ്ങളുടെ വേളയിൽ അവൻ നമ്മോടുകൂടെയാണ് ഉത്ഥാനത്തിലൂടെ അവൻ സകല കാലദേശങ്ങൾക്ക് അതീതമായി കൂടെയാണ് ഇതാണ് മത്തായുടെ സുവിശേഷത്തിൻ്റെ അന്ധസത്വം ഉത്ഥാനത്തെ ഓർമ്മിപ്പിക്കുന്ന കാലഗണനയോടുകൂടി സുവിശേഷകൻ പറഞ്ഞു തുടങ്ങുകയാണ് ദൈവം നമ്മോടുകൂടെ ഈശോ വിശിയ ഇതാ കൂടെ വസിക്കുന്നു എന്ന പരമാർത്ഥം ഈശോ നമ്മളോടുകൂടെ വസിക്കും ഈശോ നമ്മളോടൊത്ത് വസിക്കുന്നു എന്നുള്ള സത്യം ഈശോ നമ്മളോടൊത്ത് വസിക്കുകയാണ് എവിടെയാണ് ഈ പീഡാനുഭവങ്ങളുടെ നടുക്കടലിൽ അവൻ്റെ ശാരീരിക സാന്നിധ്യം കപ്പലിൽ ഇല്ല അല്ലയോ വിശ്വാസികളെ സുവിശേഷം പറയുക ഉത്ഥാനം ചെയ്ത് സ്വർഗാരോഹണം ചെയ്ത് പിതാവിൻ്റെ മഹത്വത്തിൽ പ്രവേശിച്ച ഈശോയുടെ ശാരീരിക സാന്നിധ്യം നമ്മുടെ കൂടെയില്ല പക്ഷേ അവൻ ഇന്നും നമ്മോടൊത്ത് വസിക്കുന്നു ജീവിതത്തിൻ്റെ ഏറ്റവും നിർണായകമായ നിമിഷങ്ങളിൽ അവൻ നമുക്ക് വേണ്ടി അത്ഭുതകരമായി ഇടപെടുന്നു തിരമാലകളുടെ കാറ്റിലും കോളിലും പെട്ട് ശരിക്കും കപ്പൽ തകർച്ചയുടെ നെല്ലിപ്പടിയിലെത്തി നിൽക്കുമ്പോൾ ഇതാ ഈശോ രംഗപ്രവേശം പ്രവേശം ചെയ്യും ഈശോയെ കണ്ട് അവർ ആദ്യം അത് ഭൂതമാണ് എന്ന് വിചാരിച്ചു എന്ന് നമുക്കറിയാം ശിഷ്യന്മാർ പരിഭ്രാന്തരായി ഇതാ ഭൂതമെന്ന് പറഞ്ഞ് ഭയം നിമിത്തം അവർ നിലവിളിച്ചു ശിഷ്യരുടെ വിശ്വാസക്കുറവാണ് ഇവിടെ വളരെ വ്യക്തമാകുന്നത് പീഡാനുഭവങ്ങളിൽ ഒരുവൻ പതറുന്നതിന് ഒരേ ഒരു കാരണമേ ഉള്ളൂ വിശ്വാസത്തിൻ്റെ കുറവ് പീഡാനുഭവങ്ങൾ ജീവിതത്തിൻ്റെ തിരിച്ചടികളിൽ പ്രതിസന്ധികളിൽ അല്ലയോ വിശ്വാസികളെ നമുക്ക് പതർച്ചയും തളർച്ചയും നിരാശയും തോന്നുന്നെങ്കിൽ അതിന് ഒരേ ഒരു കാരണമേ ഉള്ളൂ എന്നാണ് സുവിശേഷകൻ പറയുക അത് മറ്റൊന്നുമല്ല ശരിക്കും അത് വിശ്വാസത്തിൻ്റെ കുറവ് മിശികാദംബുരാൻ്റെ സാന്നിധ്യത്തെ ഭൂതമെന്ന് അല്ല എന്തോ പൈശാചിക സാന്നിധ്യം എന്ന് നമ്മൾ തെറ്റിദ്ധരിക്കും ഇവിടെ മറ്റൊരാഴമുള്ള അർത്ഥം കൂടി സുവിശേഷകൻ പറഞ്ഞു തരിക സഹനത്തിൻ്റെ വേദനയുടെ നിമിഷങ്ങളെ എന്തോ പൈശാചികമായ അനുഭവമായിട്ടും ദൈവം കൈവിട്ടതായിട്ടും പിശാജ് നമ്മുടെ ജീവിതത്തെ തകർക്കുന്നതായിട്ടും ഒക്കെ നമുക്ക് തോന്നാം പക്ഷേ ഈശോ ശാന്തമായി നമുക്ക് പറഞ്ഞു തരികയാണ് ഈ വേദനയുടെ കണ്ണുനീരിൻ്റെയും സഹനത്തിൻ്റെയും വഴികളിൽ മകനെ നിന്നെ പിശാചിന് കടിച്ചു കീറാനായി ഞാൻ വലിച്ചെറിഞ്ഞു കൊടുത്തതല്ല മറിച്ച് ഞാൻ നിൻ്റെ കൂടെയുണ്ട് നിൻ്റെയും ലോകത്തിൻ്റെയും രക്ഷയ്ക്ക് ഈ പീഡാനുഭവത്തിൻ്റെ വഴികളെ ഞാൻ രക്ഷാകര പദ്ധതിയുടെ ഭാഗമാക്കി ഉപയോഗപ്പെടുത്തുന്നു നിനക്കോ നിനക്ക് പ്രിയപ്പെട്ടവർക്കോ ഒരു കുറവും കൂടാതെ നിന്നെ രക്ഷയുടെ വഴിയെ നയിക്കാൻ എനിക്ക് കഴിയും അതാണ് ഈശോ പറയുക ആദിമസഭയിലെ രക്തസാക്ഷികൾ അവര് വിശന്ന് വലഞ്ഞ സിംഹങ്ങൾക്ക് മുൻപിലേക്ക് എറിയപ്പെട്ടപ്പോൾ അവർ നിലവിളിച്ചു കർത്താവെ രക്ഷിക്കണമേ എന്ന് അതേ പദം ഇവിടെ ശിഷ്യന്മാർ നിലവിളിക്കുന്നുണ്ട് എന്ന സത്യം നിങ്ങൾക്കറിയാം പത്രോസിൻ്റെ വാക്ക് വായിൽ നിന്നാണ് അത് പറയുന്നത് കർത്താവെ രക്ഷിക്കണമേ പീഡാനുഭവത്തിൻ്റെ വഴിത്താരകളില് സഭയുടെ പ്രാർത്ഥന അതായിരുന്നു കർത്താവെ എന്ന് പ്രത്യക്ഷത്തിൽ അവരെ ഒന്നും രക്ഷിച്ചില്ല കർത്താവ് എന്നതും സത്യമാണ് സിംഹങ്ങളുടെ വായിലേക്ക് എറിയപ്പെട്ട ഒരുപാട് നിലം നിലംതൊടുന്നതിന് മുൻപേ സിംഹങ്ങൾ അടിച്ചുകീറി കൊന്നു ഭക്ഷിച്ചു എന്നത് സത്യമാണ് തിളച്ച എണ്ണയിൽ മുക്കിയു ഒരായിരം ക്രിസ്ത്യാനികൾ നിലവിളിച്ച് പൊരിഞ്ഞു മരിച്ചു എന്നുള്ളത് സത്യമാണ് ഒരുപാട് ക്രിസ്ത്യാനികളെ ഇരുകാലുകളിൽ കെട്ടി കുതിരക്കാലുകളിൽ കെട്ടി ഇരുവശങ്ങളിലേക്ക് വലിച്ചു കീറിയിരുന്നു അവരും നിലവിളിച്ചു കർത്താവെ എന്ന് പക്ഷേ അവരെ പ്രത്യക്ഷത്തിൽ ആ നിമിഷത്തിൽ ഇടപെട്ട് ഈശോ രക്ഷിച്ചിരുന്നില്ല എന്നുള്ളതും ചരിത്ര സത്യം പക്ഷേ വിശ്വാസത്തിൽ ഒരുവൻ തിരിച്ചറിയുന്നു ഒരു വേദനയും ദൈവം കൈവിട്ടതല്ല ഒരു പീഡാനുഭവവും ദൈവം എന്നെ ഉപേക്ഷിച്ചതിൻ്റെ അടയാളമല്ല മറിച്ച് ദൈവം എൻ്റെ കൂടെയുണ്ട് അവിടുന്ന് കൂടെയുള്ള ദൈവമായ ഇമ്മാനുവലാണ് മറിച്ച് ഈ വേദനകളുടെയൊക്കെ ആത്യന്തികമായ അർത്ഥം എനിക്ക് വെളിപ്പെടുന്നത് യേശുവിനോടൊത്ത് ഞാൻ ആകുന്ന ഈ മരണത്തിൻ്റെ നിമിഷത്തിലാണ് രക്തസാക്ഷികൾ മരണത്തെ പരാജയമായിട്ടല്ല കണ്ടത് മറിച്ച് ഈ സഹനത്തിൻ്റെ കടൽ നീന്തി കിടന്ന് ഗുരുവിൻ്റെ തിരുമാറിലേക്ക് അവർ ചേരുന്ന നിമിഷമായി മരണത്തിൻ്റെ വേദനാജനകമായ നിമിഷങ്ങളെ വായിച്ചെടുക്കാൻ രക്തസാക്ഷികൾക്ക് കഴിഞ്ഞു അതേ അനുഭവമാണ് പത്രോസ് ചെയ്യും ഈശോയാണ് എന്ന് ഈശോ പറഞ്ഞപ്പോൾ ഈശോയാണ് എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ദൈവമാണ് ഞാനാണ് എന്നാണ് ഈശോ വെളിപ്പെടുത്തുന്നത് ഉടനെ പത്രോസ് പറഞ്ഞത് എന്താണ് പത്രോസ് പറഞ്ഞു കർത്താവെ അങ്ങാണെങ്കിൽ ആണെങ്കിൽ ജലത്തിന് മീതേ കൂടി നടക്കാൻ എന്നോട് കൽപ്പിക്കണമേ പത്രോസിൻ്റെ അവിശ്വാസം വളരെ വ്യക്തമാണ് വാക്യത്തിൽ അങ്ങാണെങ്കിൽ ആണോ അല്ലയോ എന്ന് പത്രോസിന് ഇതുവരെയും തിരിച്ചറിവിൽ ഈ വന്നിരിക്കുന്നത് ഭൂതം തന്നെയാണോ അത് ഈശോയാണോ പത്രോസിന് പിടിയിൽ പത്രോസ് പറയുകയാണ് നീ ആണെങ്കിൽ സമാനമായൊരു പദം നമ്മൾ കാണുക മരുഭൂമിയിൽ പ്രലോഭന വേളയിൽ പിശാജ് ഈശോയോട് പറയുന്നു നീ ദൈവപുത്രനാണെങ്കിൽ ഈ ദേവാലയത്തിൻ്റെ മണ്ടേന്ന് താഴോട്ട് ചാടുക നീ ദൈവപുത്രനാണെങ്കിൽ ഈ കല്ലുകൾ അപ്പമാക്കുക നീ ദൈവപുത്രനാണെങ്കിൽ ഇതെല്ലാം നിനക്ക് ഞാൻ തരാം പ്രിയപ്പെട്ടവരെ പിശാചിൻ്റെ വാക്കാണിത് പത്രോസ് ഈ അപകടകരമായ വാചകമാണ് ഉച്ചരിക്കുന്നത് നീ ആണെങ്കിൽ എന്നോട് കൽപ്പിക്കുക ഞാൻ വരാം എന്ന് അത് അവിശ്വാസിയുടെ വാചകമാണ് അവിശ്വാസിയുടെ വാക്കും പിശാജിൻ്റെ വാക്കും സമാന ശൈലിയിലുള്ളതാണ് എന്നാണ് സുവിശേഷകൻ അത്ഭുതാബഹമായി നമുക്ക് പറഞ്ഞു തരുന്നത് ആരാണ് അവിശ്വാസി ആരാണ് പിശാജ് എന്ന് ചോദിച്ചാൽ അതിന് സമാനമായ ഉത്തരമാണ് സുവിശേഷകന് തരാനുള്ളത് യേശു എന്ന സത്യത്തെ സമ്പൂർണതയിൽ വെളിപ്പെട്ട് കിട്ടിയിട്ടും ആ യേശുവിനെ അംഗീകരിക്കാത്തവൻ പിശാചിൻ്റെ പക്ഷത്താണ് കടല് പൈശാചികതയുടെ പ്രതീകം കൂടിയാണ് എന്ന സത്യം നമ്മൾ മനസ്സിലാക്കും പ്രളയം പിശാജിൻ്റെ പ്രവൃത്തിയാണ് കാരണം ആദിയിൽ എല്ലായിടത്തും ജലപ്രളയമായിരുന്നു ഇല്ലേ ഉൽപ്പത്തി ഗ്രന്ഥത്തിൻ്റെ വിവരണം നമ്മൾ വായിക്കുന്നുണ്ട് സൃഷ്ടി വിവരണത്തിൽ എന്താണ് വായിക്കുക ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു ഭൂമി രൂപരഹിതവും ശൂന്യവുമായിരുന്നു ആഴങ്ങൾക്ക് മീതെ ദൈവത്തിൻ്റെ ചൈതന്യം ചലിച്ചു കൊണ്ടിരുന്നു ആഴങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നു എല്ലാം ജലം കിടക്കുക ആ ജലത്തിൽ നിന്നൊരു ഭാഗത്തെ ദൈവം തള്ളി മാറ്റി കരയുണ്ടാക്കി ആ ജലത്തിൽ നിന്നൊരു വലിയ വിഭാഗത്തെ ദൈവം വിധാനം കൊണ്ട് മുകളിലേക്ക് ഉയർത്തി ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു കരയും കടലും ഈ ജലത്തിൽ നിന്നാണ് ദൈവം വേർതിരിച്ചെടുക്കുന്നത് അപ്പോൾ നോക്കുക ഈ ജലപ്രളയം എന്ന് പറയുന്നത് സൃഷ്ടിക്ക് വിരുദ്ധമായ ശക്തിയാണ് അതുകൊണ്ട് തന്നെയാണ് കടലിനെ ദൈവീകതയ്ക്ക് വിരുദ്ധമായ ശക്തി തിന്മയുടെ ശക്തി ജീവജലം എന്ന് പറഞ്ഞാൽ ബൈബിളിൻ്റെ സങ്കല്പത്തിൽ ദൈവം കൃപയായി നൽകുന്ന അനുഗ്രഹത്തെ സൂചിപ്പിക്കുന്നു പക്ഷേ കടൽ വെള്ളം അത് മരണത്തെ സൂചിപ്പിക്കുന്നു അത് തിന്മയുടെ ആവാസ കേന്ദ്രമാണ് തിന്മയുടെ അരൂപികളായ ലവിയാത്ത വാസസ്ഥലമാണ് കടൽ എന്ന് യഹൂദർ വിശ്വസിച്ചിരുന്നു എന്നുള്ളതാണ് സത്യം ഈ അർത്ഥത്തെ ചിന്തിക്കുമ്പോൾ കടലിൻ്റെ മീതെ ഈശോ നടക്കുന്നു എന്ന് പറയുമ്പോൾ അത് മരണത്തിൻ്റെ മേലുള്ളവൻ്റെ വിജയം തിന്മയുടെ ശക്തികളുടെ മേലുള്ള ദൈവത്തിൻ്റെ ആധിപത്യത്തെ സൂചിപ്പിക്കുന്ന പദപ്രയോഗമാണ് പത്രോസ് കടലിൻ്റെ മീതെ നടന്നപ്പോൾ അവൻ പെട്ടെന്ന് മുങ്ങി താഴാന് തുടങ്ങി അവൻ താഴാൻ തുടങ്ങിയതിൻ്റെ കാരണം പലരും നാടകീയമായി വിവരിക്കാറുണ്ട് അവൻ ഈശോയുടെ കണ്ണിൽ നിന്ന് തൻ്റെ ദൃഷ്ടി പിൻവലിച്ച് ചുറ്റുവട്ടങ്ങളിലേക്ക് നോക്കിയപ്പോഴുണ്ടായ അങ്കലാപ്പിൽ അവൻ തകർന്നു പോയി താണുപോയി എന്ന് പക്ഷേ മത്തായു സുവിശേഷകൻ പറയുന്ന അതിനേക്കാളൊക്കെ വലിയ സത്യമാണ് ഈശോയുടെ ദൈവീകതയെ സംശയിക്കുന്ന ഏതൊരു വ്യക്തിക്കും സഭാജീവിതത്തിൽ പതർച്ച സംഭവിക്കും പത്രോസി ചെയ്യുന്ന മറ്റൊരു തിന്മ എന്ത് എന്ന് ചോദിച്ചാൽ സഭാ നൗക വിട്ട് കടലിലേക്ക് ഇറങ്ങുക പീഠാനുഭവത്തിൻ്റെ ഈ കടൽ കടക്കാൻ ദൈവം ഒരുക്കിയ രക്ഷാകവചമാണ് ഈ സഭാ നൗക തൻ്റെ സാമർഥ്യം കാണിക്കാനോ വീരവാദം സ്ഥാപിക്കാനോ വേണ്ടി ആരും ഈ സഭാ നൗക വിട്ട് കടലിലേക്ക് ചാടരുത് നീ മുങ്ങിപ്പോവും കാരണം പീഡാനുഭവങ്ങളുടെയും തിന്മയുടെ ശക്തികളുടെ തിന്മയുടെ പ്രതിലോമ ശക്തികൾ നിരന്തരം പ്രവർത്തന നിരതമായി ഈ ലോകത്ത് വിശ്വാസിക്ക് രക്ഷയുടെ തീരമണയാൻ സഭയാകുന്ന ഈ നൗക ഈ തോണി ആവശ്യമാണ് ഈ തോണി ഇട്ടേച്ച് അവൻ കടലിലേക്ക് ചാടി എന്നുള്ളതും ഈശോയുടെ ദൈവീകതയെ അവൻ സംശയിച്ചു എന്നുള്ളതും പത്രോസിൻ്റെ വീഴ്ചയ്ക്ക് കാരണമാണ് പക്ഷേ എല്ലാ വീഴ്ചയും പരിഹരിക്കുന്ന ഒരു നിലവിളിയുണ്ട് കർത്താവേ രക്ഷിക്കണമേ എന്ന് ആദിമസഭ എക്കാലവും പീഡാനുഭവങ്ങളെ അതിജീവിച്ച പ്രാർത്ഥന കൂടിയാണ് കർത്താവെ രക്ഷിക്കണമേ എന്ന് ആദിമസഭ പ്രാർത്ഥിച്ചപ്പോൾ ദൈവം ആ സഹനത്തിൻ്റെ നടുക്കടലുകളിൽ അവർക്ക് രക്ഷയുടെ തീരത്തേക്ക് വഴി കാണിച്ചു കൊടുത്തു എന്നുള്ള സത്യം ഈശോ പറയുന്നു അല്പവിശ്വാസി നീ എന്തിനാ സംശയിച്ചത് അവൻ ഈശോയെ സംശയിച്ചു എന്നുള്ളത് ഈശോ തന്നെ ഇവിടെ വ്യക്തമാക്കുകയാണ് അവർ വഞ്ചിയിൽ കയറിയപ്പോൾ കാറ്റ് ശമിച്ചു കടലിനു മീതെ നടന്നെന്ന് മാത്രമല്ല കൊടുങ്കാറ്റിനെ ഈശോ ശാന്തമാക്കി ഈശോ കയറിയതേ അവർ തീരത്ത് അണയുകയും ചെയ്തു അവർ ഈശോയെ ആരാധിച്ചുകൊണ്ട് പറഞ്ഞു സത്യമായും അങ്ങ് ദൈവപുത്രൻ ഈശോയുടെ ദൈവീകതയെ സംശയിക്കുമ്പോഴാണ് സഭയ്ക്ക് ഉണ്ടാകുന്നത് വിശ്വാസിയുടെ വിശ്വാസ ജീവിതത്തിൽ ഇളക്കം സംഭവിക്കുന്നു എല്ലാ പ്രതിസന്ധിയെയും അഭിമുഖീകരിക്കാൻ അതിജീവിക്കാൻ ഒരേ ഒരു മാർഗമേ ഉള്ളൂ സുവിശേഷകൻ പറഞ്ഞു തരികയാണ് യേശു സത്യമായും ദൈവപുത്രനാണ്